നമസ്കാരം ലോകത്തിന്റെ ഫാർമസിയായ ഇന്ത്യയുടെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവലാണ് കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചത് പ്രധാനമന്ത്രി നടത്തിയ നിരന്തര നയതന്ത്ര ഇടപെടലുകളുടെ ഫലമാണ് കോവാക്സിന് ലഭിച്ച അംഗീകാരം ഈ അംഗീകാരം കൊണ്ട് ഇന്ത്യക്ക് മാത്രമല്ല നേട്ടം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വാക്സിനേഷൻ വളരെ കുറച്ച് ശതമാനം മാത്രമേ നടന്നിട്ടുള്ളൂ ലോകത്തിലെ എല്ലാവർക്കും വാക്സിന്റെ പരിരക്ഷ ലഭിച്ചാൽ മാത്രമേ ലോകം കൊറോണയിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും സുരക്ഷിതമായെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ കോവിഡ് വ്യാപനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നിരവധി ഗുണപരിശോധനകൾക്ക് ശേഷമാണ് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ഇന്ത്യൻ നിർമ്മിത വാക്സിന് ലഭിച്ചത് കോവാക്സിന്റെ ഓരോ ബാച്ചും 200 ലധികം ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് ഹൈദരാബാദിലെ പ്ലാന്റിൽ നിന്നും പുറത്തിറക്കുന്നത് സുരക്ഷയിലും ഗുണനിലവാരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് പിന്തുടരുന്നതെന്ന് നിർമ്മാതാക്കൾ തുടക്കത്തിൽ തന്നെ അവകാശപ്പെട്ടിരുന്നു കോവാക്സിൻ കൊറോണയ്ക്കെതിരെ 77.8% ഡെൽറ്റ വകഭേദത്തിനെതിരെ 65.2% സംരക്ഷണം നൽകുന്നതായി പരിശോധനകളിൽ തെളിഞ്ഞിട്ടുണ്ട് ഏപ്രിലാണ് വാക്സിന്റെ ഉപയോഗ അനുമതിക്കായി ഭാരത് ബയോടെക് ലോകാരോഗ്യ സംഘടനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചത് കഴിഞ്ഞ 26-ന് വാക്സിന്റെ പരീക്ഷണ ഫലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകാൻ WHO ആവശ്യപ്പെട്ടതനുസരിച്ച് കമ്പനി കൂടുതൽ രേഖകൾ ഹാജരാക്കിയിരുന്നു 13 കോടി ജനങ്ങൾ ഇന്ത്യയിൽ കോവാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം വൈകിയത് വാക്സിൻ സ്വീകരിച്ചവരെ ആശങ്കയിലാക്കിയിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ചതോടെ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും ഇനി യാത്ര ചെയ്യാനാവും കോവാക്സിൻ 2 ഡോസും സ്വീകരിച്ചവർക്ക് നവംബർ 8 മുതൽ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അമേരിക്ക അനുമതി നൽകിക്കഴിഞ്ഞു ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ഉറപ്പായതോടെ ഓസ്ട്രേലിയയും കോവാക്സിന് അംഗീകാരം നൽകിയിരുന്നു WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയോസുമായി പ്രധാനമന്ത്രി G20 ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെ കോവാക്സിന് അംഗീകാരം ലഭിച്ചത് നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിന്റെ വിജയം കൂടിയാണ് മഹാമാരിയെ നേരിടാൻ മറ്റു രാജ്യങ്ങൾക്കും വാക്സിൻ നൽകി സഹായിക്കാനും ഇനി ഇന്ത്യക്ക് സാധിക്കും ആത്മനിർഭർ ഭാരത് അഥവാ സ്വാശ്രയ ഭാരതത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ തനിക്കാവുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മോദി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്